ദിവസങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് ബാങ്കുകൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പുകളും അത് സംബന്ധിച്ചുള്ള ആരോപണങ്ങളും നിരവധി ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോഴ ആരോപണങ്ങളാണ്. സംഭവം നടന്നിരിക്കുന്നത് വയനാട് ബത്തേരിയിലെ അർബൻ ബാങ്ക് നിയമനം സംബന്ധിച്ചാണ്. ഇവയ്ക്ക് പുറമെ നിലവിൽ കോൺഗ്രസ് ഭരിച്ച മുൻ ബാങ്ക് ഭരണസമിതിയും കോഴ വാങ്ങിയെന്ന് തെളിയിക്കുന്ന രേഖകൾ പൊതുപ്രവർത്തകനായ സൂപി പള്ളിയാൽ പുറത്തുവിടുകയും ചെയ്തിരിക്കുകയാണ്. പ്യൂൺ വാച്ച്മാൻ തസ്തികയിലേക്കുള്ള 13 നിയമനങ്ങളിൽ 1.14 കോടി രൂപ കൈക്കൂലിയായി കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതി കൈപ്പറ്റിയെന്ന് സൂപി പള്ളിയാൽ പുറത്തുവിട്ട രേഖകളിൽ വ്യക്തമാക്കുന്നു. അതേസമയം രേഖയിൽ പറയുന്ന മറ്റൊരു കാര്യം, കോൺഗ്രസ് വിട്ട് CPMലെത്തി ബത്തേരിയിൽ സ്ഥാനാർത്ഥിയായ MS വിശ്വനാഥനും പണം കൈപ്പറ്റിയതായാണ്. സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് മുൻ ഭരണസമിതിയും നിയമനങ്ങളിൽ കൈക്കൂലി വാങ്ങിയെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവരുന്നത്. പ്രസിഡന്റ് അടക്കം 14 അംഗ ഭരണസമിതി ഇതിൽ നിന്ന് 500,000 രൂപ വീതം കൈപ്പറ്റി. DCC മുൻ പ്രസിഡന്റ് PV ബാലചന്ദ്രൻ ജില്ലാ കോൺഗ്രസ് ഓഫീസ് നിർമ്മാണത്തിനായി 800,000 രൂപ അന്നത്തെ ബാങ്ക് പ്രസിഡന്റ് KP തോമസിൽ നിന്നും കൈപ്പറ്റിയ രേഖകളും സൂപി പള്ളിയാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇനി ഇവയ്ക്കെല്ലാം പുറമെ ബത്തേരി MLA IC ബാലകൃഷ്ണനും കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം. ഇനി പണം കൈപ്പറ്റിയവരുടെ പട്ടികയിലുള്ള മറ്റൊരു വ്യക്തി KPCC മുൻ സെക്രട്ടറിയും പിന്നീട് പാർട്ടി വിട്ട് CPM സ്ഥാനാർത്ഥിയുമായ MS വിശ്വനാഥനാണ്. അതേസമയം DCC അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബത്തേരി അർബൻ ബാങ്ക് ചെയർമാൻ സണ്ണി ജോർജിനെയും DCC മുൻ ട്രഷറർ KK ഗോപിനാഥനെയും മുമ്പ് KPCC 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. നിലവിൽ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത നിരവധി ഉദ്യോഗാർത്ഥികളാണ് വഞ്ചിക്കപ്പെട്ടത്. എന്നാൽ വഞ്ചിക്കപ്പെട്ടിട്ടും നൽകിയ പണം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് പരാതിയുമായി ആരും രംഗത്തെത്തിയിട്ടുമില്ല. അതേസമയം സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെ നിയമന അഴിമതി വാർത്തകൾ കോൺഗ്രസിനെ പിടിച്ചുകുലുക്കിയിരുന്നു. ബാങ്ക് നിയമന അഴിമതി വന്നതോടെ ആരോപണ വിധേയർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതാണ്. ഇവയ്ക്ക് പുറമെ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ മൊത്ത കച്ചവടമാക്കിയ AI ഗ്രൂപ്പുകളിൽപ്പെട്ട 2 മുതിർന്ന നേതാക്കൾ നേതൃത്വം നൽകുന്ന സംഘങ്ങൾ ജില്ലയിലുണ്ടെന്ന് ഒരു വിഭാഗം പറയുന്നുമുണ്ട്. എന്തായാലും വിവാദം വരും ദിവസങ്ങളിലും ശക്തമാകാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.